Season 2ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തകളെ നിയന്ത്രിക്കുക, ഒരുമിച്ചിരിക്കുമ്പോൾ വാക്കുകളെ നിയന്ത്രിക്കുക. സന്തോഷത്തിൻ്റെ ഫോർമുല ഒരുക്കി കോമഡി സ്റ്റാർസിൻ്റെ ഒരു ട്രൂലി സ്പെഷ്യൽ എപ്പിസോഡാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ഇഫ് യു ആർ റെഡി, വി വെൽക്കം യു ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് മികച്ച നിയമസഭാ സാമാജികനുള്ള അവാർഡ് നേടിയ, മികച്ച മന്ത്രിക്കുള്ള അവാർഡ് നേടിയ, നല്ലൊരു വാഗ്മിയായ ഒരു ജനകീയ നേതാവാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രാഷ്ട്രീയ നേതാക്കൾക്കിടയിലെ ജനകീയനും ജനപ്രിയനുമായ വ്യക്തിത്വം, രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിന്റെ പ്രിയങ്കരനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആണ് ഈ ചിരിവേദിയുടെ മുഖ്യ അതിഥി. തിരക്കിട്ട പൊതുപ്രവർത്തനങ്ങൾക്കിടയിലും ഉള്ളു തുറന്ന് ചിരിക്കാനും കോമഡി സ്റ്റാർസ് സീസൺ 2 അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരെ അനുമോദിക്കാനും എത്തിയ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എക്ക് സഹർഷം സാദരം സ്വാഗതം. വളരെ സന്തോഷം സർ. ഈ വേദിയിൽ പി ജെ ജോസഫ് സാർ വന്നിട്ടുണ്ട്, പി സി ജോർജ് സാർ വന്നിട്ടുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം വലിയ ഒരു കലാസ്വാദകൻ കൂടിയായ മികച്ച ഒരു നേതാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ കയ്യടിയോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമുക്ക് തിരുവഞ്ചൂർ എന്ന് പറയുമ്പോൾ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ജനകീയനായിട്ടുള്ള ഒരു നേതാവ്, അതുകൊണ്ടാണ് മികച്ച എം എൽ എക്കുള്ള നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. മികച്ച മന്ത്രിക്കുള്ള അവാർഡും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. അദ്ദേഹം എന്തുകൊണ്ട് കോമഡി സ്റ്റാർസിൻ്റെ വേദിയിൽ നല്ലൊരു കലാസ്വാദകൻ, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെയൊക്കെ കളിയാക്കിക്കൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കുമ്പോഴും അതിനെ ആസ്വദിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ശ്രീ തിരുവഞ്ചൂർ? എന്ത് പറയുന്നു സർ? വളരെ നന്ദി, വളരെ നന്ദി. ഇവിടെ ഇതിനു മുമ്പ് നേരത്തെ വന്ന ആളുകൾ എന്നെക്കാൾ എത്രയോ വലിയ ആളുകളാണ്. എന്നെപ്പോലെ ഒരാളിനും വരാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമായി ഞാൻ എടുക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ സ്കിറ്റാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അതിൽ ഞങ്ങൾ ആരെയും കളിയാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ആക്ഷേപഹാസ്യത്തിൻ്റെ പേരിൽ പല നേതാക്കളും വന്നു പോകുന്നുണ്ട്. മുൻകൂർ ജാമ്യമല്ല, സാറും ആ സ്കിറ്റിലുണ്ട്. സാറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ സാർ കഥാപാത്രമായി ഒരു സ്കിറ്റ് വരുന്നു. ജഗദീഷേട്ടൻ ഒന്നും വിചാരിച്ചാലും കുഴപ്പമില്ല, സാർ ആ സ്കിറ്റിൽ ഇല്ലെങ്കിൽ സാർ നമ്മളോട് പരിഭവിക്കും. രാജു എന്ത് പറയുന്നു സാറിനെ കുറിച്ച്? അല്ല, സാറിനെ കുറിച്ച് വർഷങ്ങളായിട്ടുള്ള അടുപ്പമാണ്. നമ്മുടെ ഒരു സമയത്ത് അദ്ദേഹം സിനിമയുടെ മന്ത്രിയായിരുന്നു. ആ സമയത്തൊക്കെ സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ അസോസിയേഷനും മറ്റൊക്കെ പോയി കാണുമ്പോൾ
നല്ല സ്വീകരണമാണ്. തിരക്കാണ്, പോകാനുണ്ട്, മീറ്റിംഗ് ഉണ്ടെന്ന് ഒഴിവാക്കുകയല്ല, നമ്മുടെ കൂടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒരു ഡയറിയാണ് അതിനകത്ത് എഴുതി വെച്ചിട്ട് പ്രൈവറ്റ് സെക്രട്ടറി ഇരുന്ന് ഈ ഡേറ്റ് കാര്യം തന്നിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശുഷ്കാന്തി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ആ എനർജി തന്നെയാണ് ഇപ്പോഴും ഈ പ്രസരിപ്പത്തിൻ്റെ സന്തോഷത്തിൻ്റെയും കാര്യം എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് സാർ ഇവിടെ വന്നതിൽ. മീര, എന്താ ചോദിക്കാനുള്ളത് സാർ? എനിക്ക് സാറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നാഷണൽ ഗെയിംസ്, അതായത് രണ്ടാമത്തെ തവണ കേരളത്തിൽ അരങ്ങേറുന്നത് 2015 1987 കഴിഞ്ഞിട്ട്, അത് നമ്മുടെ 35th നാഷണൽ ഗെയിം. അത് സാറെന്ന് സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് അത് അരങ്ങേറിയത്. ജയശേട, ഞാനത് ലൈവായിട്ട് പോയി നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ട്രിവാൻഡ്രത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. വെൽ ഓർഗനൈസ്ഡ്, അതുപോലെ തന്നെ ഏറ്റവും വെൽ എക്സിക്യൂട്ടഡ് ഈവൻറ്റ് ദാറ്റ് ഐ ഹാവ് സോൺ മൈ ലൈഫ്. അത്രയും ഇപ്പം സാറിനോട് അന്ന് എൻ്റെ ഒരു ജനറേഷന് വലിയൊരു താങ്ക്സ് അന്ന് പറയണം എന്നുണ്ടായിരുന്നു. നാഷണൽ ഗെയിംസ് കേരളത്തിൽ രണ്ടാം തവണ എത്തിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്കിറ്റ് കാണാം സാർ, എന്നിട്ട് വിലയിരുത്താം, തുറന്ന് അഭിപ്രായം പറയാം. എന്തും പറയാനുള്ള, തുറന്ന് പറയാനുള്ള ഒരു വേദിയാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദി. അപ്പോൾ അതിനെ എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം, അതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാറിന് പറയാം, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും തുറന്ന് പറയാം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ അവതരിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ത്, ദോഷമെന്ത്, എല്ലാം ഹൃദയം തുറക്കാനുള്ള, മനസ്സ് തുറക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. ശ്രീ ജഗദീശൻ രാജുവും എന്നെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെക്കാൾ അടുപ്പമുള്ള ഒരാളാണ്. ഞാൻ ജഗദീഷ് മാർവേനിയസ് കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിട്ട് അന്നേ കണ്ടിട്ടുള്ള ഒരാളാണ് രാജു. യഥാർത്ഥത്തിൽ നമ്മൾ സിനിമയുടെ മന്ത്രിയായിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ ഓർക്കുകയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രവർത്തനം. ഞാൻ ആലോചിക്കുന്നത് അടൂർ പങ്കജ് ചേച്ചി മരിച്ചു കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കും സാറ് അവിടെ വേറെ ഒരാളോട്ടൊന്ന് പ്രത്യക്ഷപ്പെട്ട് അന്ന് മന്ത്രി ഒന്നും അല്ല, അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഒരു അന്ന് അടൂർ MLA സാർ. അന്ന് ഞാൻ അടൂർ MLA. പങ്കജ് ചേച്ചി ഞങ്ങൾക്കൊരു വലിയ അമ്മമ്മയുടെ മാതിരിയുള്ള, അവിടെ നിന്ന് എല്ലാം നിയന്ത്രിച്ച് എല്ലാ കാര്യം അത് ചെയ്യണമായിരുന്നു. കാരണം ആ കുടുംബമായിട്ട് നമുക്ക് അത്ര അടുപ്പമുള്ള ആളാണ്. പിന്നെ മാത്രമല്ല, സിനിമയ്ക്കകത്ത് ഞാനൊരു ചെറിയ കാര്യം കൂടെ, ഇന്നിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് സിനിമയെ രക്ഷിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. അത് നമ്മൾ വെച്ച്, നമ്മൾ അംഗീകരിച്ച്, ഈ സമൂഹം ഒരുപോലെ അക്സെപ്റ്റ് ചെയ്ത ഒന്നാണ്. അതുകൊണ്ട് ഈ രംഗത്ത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനത്തെ, നല്ല സംഭാവനകളെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. താങ്ക് യു. അവാർഡുകൾ വാരിക്കൂട്ടിയ മണിച്ചിത്രത്താഴ് എന്ന കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമ. മണിച്ചിത്രത്താഴിന് പകരം കേരള രാഷ്ട്രീയത്തിലെ പണിച്ചിത്രത്താഴ്. ഇത് മാടമ്പള്ളി നിയമസഭാ മന്ദിരം. വർഷങ്ങളായി പലരും മാറി മാറി ഭരണം നടത്തുന്ന ഭരണശിലാകേന്ദ്രം. ഒരുപാട് പേരുടെ ശാപമുള്ളതാണ് ഈ മാടമ്പള്ളി നിയമസഭാ മന്ദിരം. വർഷങ്ങൾക്ക് മുമ്പ് ഈ മാടമ്പള്ളി നിയമസഭാ മന്ദിരത്തിന്റെ നിർമ്മാണ സമയത്ത് നകുലൻ എന്ന മേശരി പണിക്കാരനെ പ്രണയിച്ച വല്ലി എന്ന മൈക്കാടുകാരിയെ അന്നത്തെ കൺട്രാക്ട് മുഴക്കോലിനെറിഞ്ഞു കൊന്നു. മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കുന്നത് കാണാൻ കഴിയാതെ മരിച്ച അവളുടെ ആത്മാവിനെ കൺട്രാക്ട് തെക്കിനിയിലെ സ്പീക്കറുടെ മുറിയിൽ ആവാഹിച്ചു ബന്ദിയാക്കി. ആ തെക്കിനി ആര് തുറക്കുന്നുവോ അവരുടെ ശരീരത്തേക്ക് നാഗവല്ലി കയറും. കാലങ്ങൾ കഴിഞ്ഞപ്പോ പാവപ്പെട്ടവരുടെ ചോര ഊറ്റിക്കൊടിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ നാഗവല്ലിയായി മാറിയിരിക്കുന്നു ഇന്നവൾ. ശരിക്കുമുള്ള ആ നാഗവല്ലിയെ തേടിയുള്ള യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ഒരു പണി ഏൽപ്പിച്ചപ്പോളേ എനിക്കറിയാം അത് തീരത്തില്ലെന്ന്. നീ ഇതുവരെ പെയിന്റ് അടിച്ച് തീർന്നില്ലേ? ഈ വർഷത്തെ ഏറ്റവും നല്ല പെയിന്റ് അടിക്കാരനുള്ള അവാർഡ് ഇവന് തന്നെ കൊടുക്കണം. അല്ല, എന്നാ പിന്നെ സാറിനത് കൊടുത്തോളെ. അത് ശരിക്കും അവന് തന്നെ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് അനൗൺസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നികേഷ് സത്യം പറഞ്ഞാൽ എനിക്കില്ല. രാഘവ, രാഘവോ, രാജപ്പ, ഈ നാട്ടിൽ പെയിന്റ് അടിക്കാൻ വേറെ ആളില്ലാത്തല്ല നിന്നെ ഞാൻ വിളിച്ചത്. മാടമ്പള്ളി നിയമസഭയിൽ അഴിമതിയുണ്ട്, തമ്മിത്തല്ലുണ്ട്, പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ ഇവിടെയുണ്ട്. നികേഷേ, സത്യം പറയാമല്ലോ, ഈ രക്തമൂട്ടിക്കുടിക്കുന്ന പക്ഷികളെ
എനിക്ക് യാതൊരു പേടിയുമില്ല. ഏ പക്ഷിയോ? സാറേ പക്ഷിയല്ല, യക്ഷി. അങ്ങനെയും പറയാം. താനങ്ങനെ പറഞ്ഞു. രാജപ്പ, രാജപ്പോ, രാഘവ. ആരാത്? ചോദിച്ചത് കേട്ടില്ലേ, ആരാമ? രാഘവ. ആരാത്? അയ്യോ, മാടം പള്ളിയിൽ കയറി ഓടിക്കൂ. ദൈവമേ, ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ധൈര്യശാലി ഈ വഴിക്ക് വരട്ടെ. എന്തിനു പോകുന്ന ഒരു ധൈര്യശാലി ഡൽഹി നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. മലയാളം പറയേണ്ടതിന് ഹിന്ദിയും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഓ, അത് ശരിയാണല്ലോ. ഉന്നത്തൻ ചേട്ടന് ഹിന്ദി അത്ര പിടിയില്ലല്ലേ. പാർട്ടി ഓഫീസിൽ ചെന്നപ്പോഴാണ് വിവരം അറിഞ്ഞത്. എന്നിട്ട് സാധനം എടുത്തോ? സാധനം എടുത്തോന്ന്? എടുത്തില്ല. അല്ല, അന്തപ്പ കുട്ടി ഇതെങ്ങനെ അറിഞ്ഞു സാധനം പോയ കാര്യം? അല്ല, ഒരു കാര്യം ചോദിച്ചോളട്ടെ, ഈ രാത്രിയില് അത്ര ഇടം വരെ വരാൻ അന്തപ്പ കുട്ടിക്ക് പേടിയൊന്നുമില്ലല്ലോ. ഛേ, പേടിയോ? പേടി എന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലേ ഇല്ല. സത്യം, ചീർപ്പയുന്ന ചെടിയുണ്ടകൾക്കും. ചെടിയുണ്ടയോ? അല്ല, വെടിയുണ്ട. വെടിയുണ്ടകൾക്കും പീരങ്കികൾക്കും ഇടയിലൂടെ നടന്നു വന്നവനാണ് ഈ ഞാൻ. എന്റെ പൊൻ അന്തപ്പൻകുട്ടി, എന്തോ ഇങ്ങനെ പുറകിൽ നിന്ന് തള്ളാതെ ഞാൻ ചിലപ്പോ താഴെ വീണു പോകുവടോ? സത്യമാണ്. എന്തായാലും ഈ രാത്രിയിൽ മാടമ്പള്ളി മന വരെ പോകാൻ താൻ എന്റെ കൂടെ ഉണ്ടല്ലോ. അതും മതി. ഏതുവരെ? മാടമ്പള്ളി നിയമസഭയില്. എന്റെ കർത്താവേ, അറിയാതെ പറഞ്ഞു പോയതാ, പെട്ടുപോയല്ലോ. അതും ഈ രാത്രിയിലും മാടമ്പള്ളി നിയമസഭയിലും. പകല് പോലും ഒരു മനുഷ്യർക്കും അതിനകത്ത് കയറാൻ പേടിയാ. പിന്നല്ലേ രാത്രിയില്, വർഷങ്ങൾക്ക് മുമ്പ് മാടമ്പള്ളി നിയമസഭയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ഡൽഹി പോയവനാ ഞാൻ. അതിനകത്തിരിക്കുന്നത് മുഴുവൻ പ്രേതങ്ങളും രക്ഷികളും. പാവം ജനങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്ന നിഷ്ക്രിയരായിട്ടുള്ള പൈശാചികരായിട്ടുള്ള പ്രേതങ്ങൾ. എന്റെ പൊന്നന്തപ്പൻകുട്ടി, അന്തപ്പൻകുട്ടി എന്നെ ഇപ്പൊ പറഞ്ഞത് ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്കും പീരങ്കികൾക്കും ഇടയിലൂടെ നടന്ന ആളാണെന്ന്. എന്റെ പൊന്നെണ്ണപ്പോ അടിക്കുക, ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞോണം. ഡൽഹി മ്യൂസിയത്തിൽ ഇരിക്കുന്ന വെടിയുണ്ടകൾക്കും പീരങ്ങൾക്കും ഇടയിലൂടെ സ്കൂൾ പിള്ളേരുടെ കൂടെ 5 രൂപ ടിക്കറ്റ് എടുത്ത് പോയ കാര്യമാ ഈ ഞാൻ പറഞ്ഞത്. എന്റെ അമ്മേ, സത്യം പറഞ്ഞു, ഞാൻ വീണ്ടും ചോദ്യം കർത്താവും. ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. ആരാ? 19 മിസ് കോള്. ആരാന്ന് ചോദിച്ചേ? ഓടാനാ? ഓടിക്കോ, യക്ഷി ഇറങ്ങിയേ. തമ്പിച്ചേട്ടാ, ഡൽഹിയിൽ നിന്ന് കണ്ണന്താനന്ദൻ ചേട്ടനും ഗംഗ ചേച്ചിയും വന്നിരിക്കുന്നു. എന്റെ അമ്മേ, ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നപ്പം ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. എന്റെ പൊന്നു ഗംഗേ, നീ ഒന്ന് മിണ്ടാതിരി, എനിക്കൊരല്പം റിലാക്സേഷൻ ഒക്കെ ഒന്ന് കിട്ടിക്കോട്ടെ. പോ. ദേ നമ്മുടെ മാടമ്പള്ളി വരയുടെ പഴയ അധികാരി അമ്മാവും വരുന്നു. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയി തങ്ങൊരു നാളും പൂക്കാമാം കുമ്പി. പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്ന് പാടിപ്പറഞ്ഞു. പൂങ്കുയിലൊന്ന് പാടിപ്പറഞ്ഞു. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? അമ്മാവാ, ഇത് ഞങ്ങളാ, കണ്ണൻ മോനും ഗംഗയും. അയ്യോ, നിങ്ങള് ഡൽഹിയിൽ നിന്നും ഇന്നലെ വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ താമസിച്ചത്?
ഒന്നും പറയണ്ട, ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കേ ഫോൺ എടുത്ത് നോക്കുമ്പോ ഒരു 19 മിസ് കോള്. ആരാ വിളിച്ചേക്കുന്നത്? എന്റെ അമ്മയെ അങ്കമാലിയിലുള്ള അമ്മാവൻ പ്രധാനമന്ത്രി. എന്റെ പൊന്നെ, ഒടുക്കത്ത് തള്ളാന്നല്ലോ ഗംഗേ നീ. അതെ, എന്നെ കാണുമ്പോ ഒരുപാട് പേര് ചോദിക്കുന്നു ഭയങ്കര തള്ളാണല്ലോന്ന്. ഈ തള്ളെന്ന് പറഞ്ഞ എന്താ? ഇതാ അമ്മാവാ ഇവളുടെ ഇപ്പോഴത്തെ കുഴപ്പം. മലയാളം പോലും ശരിക്കും ജോവേ നേരെ പറയാനറിയാത്ത ഇവള് പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് ബാക്കിയുള്ളവനെ നാടകം എടുത്തുവാ. എപ്പോ 100, 120 മിസ് കോള് വന്നു പറയുക. ബാംഗ്ലൂരിൽ നിന്ന് എന്നോട് പറയാ ഫ്ലൈറ്റ് എടുത്തോണ്ട് വരാൻ. ഫ്ലൈറ്റ് ഇങ്ങനെ റൈൽ എടുത്തോണ്ട് വരാൻ ഞാൻ എന്റെ ഹനുമാനാണോ? രാത്രി കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കത്തില്ലേ ഇവള്? അതെന്താ മോനെ തള്ളി തള്ളി താഴെ വീഴ്ത്തുക അറിയാ? രാത്രിയിലും ഇവിടെ തള്ളിന് ഒരു കുറവില്ലല്ലേ? ഇതൊന്നും അല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? ഈ സകല പ്രശ്നങ്ങളും സകല നാട്ടുകാരും അറിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് വന്ന് ചോദിക്കുക ഇതൊന്ന് TV വരത്തില്ല അല്ലല്ലേ. ആ മാടമ്പള്ളി നിയമസഭയിൽ ഇവൾ ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് പോയതിന് ശേഷമാ ഈ പ്രശ്നങ്ങളൊക്കെ. ചതിച്ചല്ലോ പുണ്യാളച്ച. അപ്പൊ നിങ്ങളെന്തിനാ മാടമ്പള്ളി നിയമസഭയിൽ രാത്രിയിൽ പോയത്? ഞാൻ പോലും ഇപ്പൊ മാടമ്പള്ളി നിയമസഭയിലേക്ക് പോകാറില്ല. പോകാറില്ലെന്നല്ല, ആരും അങ്ങോട്ട് കയറ്റി വിടാറില്ലല്ലോ, അതല്ലേ സത്യം. കണ്ണമ്മോനെ, ഒരുപാട് ശാപങ്ങളുള്ള മനയാത്. പണ്ട് കണ്ടറാക്കിന്റെ മുഴക്കോളിനടി കിട്ടി മരിച്ച വല്ലി എന്ന പെൺകുട്ടിയുടെ ശാപം. പിന്നെ ഭരിച്ച് ഭരിച്ച് കൊതു തീരാതെ രാജിവെച്ച് പോയ ഒരുപാട് മന്ത്രിമാരുടെ ശാപം. ഈ മരിച്ചുപോയ വല്ലിയുടെ ആത്മാവ് നാഗവല്ലിയായി പുനർജനിച്ച് ഓരോ പെണ്ണിന്റെയും ശരീരത്ത് കയറി നമ്മളെ വട്ടം കറക്കും. അറിയാലോ, കഴിഞ്ഞ 2 വർഷം മുമ്പ് ആ നാഗവല്ലി കാരണം ഞാൻ കുറേ വെള്ളം കുടിച്ചതാ. കുഴപ്പമുള്ളത് ആർക്കാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നത് അവളാ, ആ വരുന്നവൾ. ഇവിടെയെല്ലാം അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല, അഥവാ ഇട്ടാൽ അത് കട്ടുകൊണ്ട് പോകുന്ന അച്ഛന്മാരും ഇവിടെയില്ല, അഥവാ അതടിച്ചുകൊണ്ട് പോയാൽ പ്രതികാരത്തിന് അച്ഛന്റെ ബ്രാൻഡിക്കുപ്പി എടുത്ത് കുടിക്കുന്ന അമ്മമാരും ഇവിടെയില്ല. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? എനിക്ക് വേറെ ഒന്നും പറയാൻ ഇല്ല, ഇത് സെൽഫിയുടെ കാലമാണ്. അല്ല, ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കഷ്ടകാലമാണ്. അമ്മാവാ, ഇത് സെൽഫിയുടെ കാലമാണ്. സെൽഫി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയുടെ ലോകം. സ്വാർത്ഥതയുടെ ലോകത്തിലെ ഈ കുട്ടികളെ വളർത്തിയെടുക്കാൻ നാം അനുവദിച്ചു കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൽഫി എടുത്തിട്ട് ഞാൻ പോകുന്നു. എന്റെ കർത്താവേ, എനിക്ക് തോന്നുന്നു ആ നാഗവല്ലിയുടെ ബാധ ഇവിടെ ശരീരത്തിലാ കയറിയിരിക്കുന്നതെന്ന്. കുമ്മോ കുമ്മോ കുമ്മാട്ടിത്തല, ആരുടെ ആരുടെ കുമ്മാട്ടി, ശ്രീ കുറുമ്പമ്മയുടെ കുമ്മാട്ടി, ആരുടെ ആരുടെ കുമ്മാട്ടി, ശ്രീ കുറുമ്പമ്മയുടെ കുമ്മാട്ടി. I'll be joining you back after a very short break. സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞോ? സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കുന്ന ആർട്ടിസ്റ്റ്. അത്രയ്ക്ക് നല്ല പണിയല്ലേ എല്ലാവരും കൂടെ എനിക്കിട്ട് തന്നത്? അമേരിക്ക എല്ലാവർക്കും സുഖമല്ലേ? ട്രംപ് ഇപ്പൊ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ. എന്തോന്നിടേ ഇത്? കുത്തിക്കൊല്ലും, വെടിവെച്ചു കൊല്ലും, തല്ലിക്കൊല്ലും. ആരാ ചോദിക്കാറുള്ളത്? എന്നാ ഒലത്തുവോ? തോം തോം തോം.
സാറിന്റെ ട്രോളുകൾ കാണാറുണ്ടോ, ആരെങ്കിലും ഒക്കെ അയച്ചു തരാറുണ്ടോ സാറിന്? ഞാനത് യഥാർത്ഥത്തിൽ ഒരു സന്തോഷത്തോടു കൂടിയേ കാണുക. വേറെ കൊണ്ടല്ല, ജനാധിപത്യത്തിൽ രണ്ട് വശങ്ങൾ നമ്മൾ കാണണം. ഒന്ന് നമ്മളുടെ ഒരു വശമുണ്ട്, രണ്ട് അതർ മെൻസ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ കണ്ട് നമ്മൾ കണ്ണടച്ച് അടുത്ത ട്രോളിലോട്ട് നീങ്ങുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. ഈ രാജ്യത്തിൻ്റെ ഒരു കാര്യം ഒരു തമാശ പറഞ്ഞാൽ പോലും മനസ്സിലാക്കാത്തൊരു മനുഷ്യൻ സത്യത്തിൽ ഗാലറി പാസ് സംഘടിപ്പിക്കാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയായിരുന്നു. സാറിനിങ്ങനെ എല്ലാവരോടും ബഹുമാനം തോന്നാനുള്ളൊരു കാരണം? കാരണം ആരാണ് എപ്പോഴാണ് അധികാരത്തിൽ വരണമെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? എല്ലാവരും മനുഷ്യരല്ലേ, എത്ര നമ്മളെ കളിയാക്കിക്കോട്ടെ, ട്രോള് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം എല്ലാവർക്കും വരും. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രനോ ചന്ദ്രനെ എന്നെ തടുക്കാനാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കുമ്പോം കുമ്പോം കുമ്മാട്ടിത്തല, ആരുടയാരുടെ കുമ്മാട്ടി, ശ്രീഗുരു നമ്മുടെ കുമ്മാട്ടി, ആരുടയാരുടെ കുമ്മാട്ടി, ശ്രീഗുരു നമ്മുടെ കുമ്മാട്ടി. അല്ല ഇതാര്? കാട്ടുപറമ്പർ എന്താ ഈ വഴിക്കൊക്കെ? അല്ല ഇതാര്? നമ്മുടെ ചെങ്ങന്നൂര് നിയമസഭയില് മത്സരിക്കുന്ന MLA കുഞ്ഞല്ലയോ? എന്താ ഈ സ്കൂട്ടറിലൊക്കെ? ഞാനോ സ്കൂട്ടറല്ലോ ഇവിടെ. അല്ലല്ലോ, ആ ഇപ്പോഴല്ലേ പിടുത്തം കിട്ടിയത്? ഇത് നമ്മുടെ കോവളത്തൂടെ നടക്കുന്ന MLA കുഞ്ഞല്ലേ? അതെ, ഞാൻ ഈ വിളിക്കാത്തടത്തും കുറി കിട്ടാത്തടത്തും ഒക്കെ കയറി ചെന്ന് ഓരോരോ കാര്യങ്ങൾ ചുമ്മാ ഇങ്ങനെ പറയുന്നുണ്ട്. എവിടുന്നോ ഒരു പണി കിട്ടിയതാ. എന്തേലും കുഴപ്പമുണ്ടോ എന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയേ. ഒരു കുഴപ്പമില്ല, ഇല്ലല്ല. പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടൊരു ചരട് ജപിച്ച് കെട്ടിക്കോ. അതെ, ആ പോകുന്ന വഴിക്ക് വെള്ളത്തിൽ കിടക്കുന്ന താമര ചവിട്ടാതെ പോയാ മതി, അതേ ഉള്ളൂ ഇതിനൊരു പ്രതിവിധി. ആണോ? വെള്ളം താമര, വെള്ളം വെള്ളത്താമര, അല്ല താമര വെള്ളം, വെള്ളം. അതെ തമ്പിയളിയ, അമേരിക്കയിൽ നിന്നും നമ്മുടെ നകുല കുഞ്ഞിന് തിരക്കി ഒരു ഡോക്ടർ വന്നിരിക്കുന്നു, വൺ മിസ്റ്റർ സണ്ണി. ഹായ് സണ്ണി ബാബ, വന്നോ സണ്ണി ബാബ, കേറി വാ. നകുല, ഹായ് സണ്ണി ബാബ. നകുല, സണ്ണി ബാബ. ബൈ ദ വേ അമ്മാവ, ഇത് മിസ്റ്റർ VS സണ്ണി ബാബൻ, അമേരിക്കയിലെ വലിയ സൈക്കാട്രിസ്റ്റാ. സൈക്കാട്രിസ്റ്റോ എന്ന് പറഞ്ഞോ? സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കുന്ന ആർട്ടിസ്റ്റ്. അത്രയ്ക്ക് നല്ല പണിയല്ലേ എല്ലാവരും കൂടെ എനിക്കിട്ട് തന്നത്? അല്ല നകുല, ഇതാരാ ശരിക്കും പറഞ്ഞാലേ? നകുല, ഈ മാടമ്പള്ളി തറവാട്ടിലെ മാനസിക രോഗി ആരാണെന്ന് എനിക്ക് ഒറ്റയടിക്ക് മനസ്സിലായി. എന്റെ പൊന്നു ഡോക്ടറെ, ഈ നിയമസഭാ മന്ദിരത്തിലെ എനിക്കല്ല കുഴലപ്പം. കുഴലപ്പമല്ല പക്കാവട. അല്ല, ഞാൻ കുഴപ്പമല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല സണ്ണി മാമ, ഇപ്പൊ എവിടുന്നായി വരവ്? ഞാൻ നേരെ മലമ്പുഴയിൽ നിന്നും കെട്ടും കെട്ടിയിറങ്ങി നേരെ തൊടുപുഴയിലുള്ള ജോസഫിനെയും കണ്ട് അവിടുന്ന് ഒരു ഓട്ടോയും പിടിച്ച് കുടുകുടു 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 ഇതാരാ ഇതാണ് രോഗി പറ കുടുകുടു 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 കുടു ഇതാണ് ഇതാണ് രോഗി പറ കുടുകുടു 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 കുടു പറയടു ഇതാണ് രോഗി. അയ്യോ അല്ല സണ്ണി മാമ, ഇത് നമ്മുടെ ഉണ്ണിത്താ മാമന. മാമാ, അയ്യേ മാമനാ. എന്നിട്ട് ഞാൻ അവിടുന്ന് നേരെ ചെന്നൈ വഴി അപ്പോളോയിൽ ചെന്ന് വിജയനെ കണ്ട് അവിടുന്ന് നേരെ ഒരു ഫ്ലൈറ്റും എടുത്ത് അല്ല ഇതാര് ഗംഗയോ എന്റെ അമ്മേ. തേ നിൽക്കുന്ന സണ്ണി അങ്കിള്, അമേരിക്ക എല്ലാവർക്കും സുഖമല്ലേ? ട്രംപ് ഇപ്പൊ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ. എന്തോന്നിടെ ഇത്? കണ്ണമോനെ, എന്താ ഇവിടെ ഒരു പ്രശ്നം? എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? സണ്ണി മാമൻ വാ, എല്ലാം പറഞ്ഞുതരാം.
ഓഹോ, അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നമല്ലേ? തമ്പിയളിയാടൻ മണിനാശം വന്നിരിക്കുന്നു, വിളിക്കട്ടെ. ഈശ്വര, മേപ്പാടൻ മണിനാശം വന്നു, വിളിക്കുക, കേറി വരാൻ പറയുക. ഏത് നാഗവല്ലി ആയാലും ഓറഞ്ചിന്റെ അല്ലി ആയാലും ഞാൻ ഒഴിപ്പിച്ചിരിക്കും. മര്യാദക്ക് ഒഴിഞ്ഞു പോക്കൂ, അല്ലെ ഞാൻ കുത്തിക്കൊല്ലും, വെടിവെച്ചു കൊല്ലും, തല്ലിക്കൊല്ലും. ആരാ ചോദിക്കാറുള്ളത്? എന്നാ ഒലത്തുവോ? ഇതിലും വലിയ ഒഴിപ്പീരൊക്കെ നടത്തിയവനായാൽ എസ്റ്റേറ്റിൽ സമരത്തിന് വന്ന പെമ്പളവിളകളെ ഞാൻ ഒഴിപ്പിച്ചു, അവിടെ ഇരുന്ന പെൺകളക്കളെ ഞാൻ ഒഴിപ്പിച്ചു, പിന്നെ ഡാമിന് വെള്ളമില്ലാത്തതുകൊണ്ട് അവിടെ വെള്ളവും ഞാൻ ഒഴിപ്പിച്ചു. തമ്മിളിയ പറയളിയ, ആർക്കാ ഭ്രാന്ത്? എനിക്ക് തോന്നുന്നത് തലയ്ക്കാണ് തലയ്ക്ക് ഭ്രാന്തെന്ന്. തമ്പിയെ, ലക്ഷണം കണ്ടിട്ടേ മാടമ്പിളിയിലെ നിയമസഭാ മന്ദിരത്തിന്റെ തെക്കിലുള്ള സ്പീക്കറുടെ അറ ആരോ തുറന്നിരിക്കുന്നു. മാടമ്പിള്ളിയിലെ നാഗവല്ലി പുറത്തു വന്നു. നാഗവല്ലി അല്ലേ ഏത് വല്ലി വന്നാലും എനിക്കൊന്നുമില്ല, എനിക്ക് രണ്ടു കെട്ടും ഉണ്ടാ ഉണ്ട. എഴുതിക്കുന്ന പുള്ളിക്കാരനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എത്ര ആലോചിച്ചിട്ടും എവിടെയാണെന്ന് അങ്ങോട്ട് ഓർമ്മ കിട്ടിയില്ലേ? ആച്ചാ മറന്നിരിക്കുന്നു, നമ്മള് വണ്ടി ഇടുക്കിയിൽ വെച്ച് ഇലക്ഷന് കണ്ടിട്ടുണ്ട്. അമ്മടെ ഏവാ സണ്ണി ഭാവ, സണ്ണി ഭാവനെ ഞാനെന്താ പറക്ക, ഇനി നേരി കാണുമെന്ന് സ്വപ്നേ ഞാൻ തെളിയിച്ചില്ല. എടോ തമ്പി, ഈ സണ്ണി ഭാവനോട് ഉള്ളപ്പോ ഈ പ്രേതത്തെ ഒഴിപ്പിക്കാൻ എന്നെ വിളിക്കണ്ട, എന്തേലും കാര്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ആളെ അത്ര കണ്ട് പരിചയമില്ല തോന്നുന്നു തമ്പിക്ക്. പത്ത് തലയാ എന്റെ ഈ സണ്ണി ഭാവന്. പക്ഷെ ഒരു വിലയില്ലെന്നേ ഉള്ളു ഇപ്പം. സത്യം? പിന്നെ ലോകപ്രശസ്തമായ പല കേസുകളും കത്തെഴുതി കുത്തിപ്പൊക്കിയത് എന്റെ ഈ നിൽക്കുന്ന സണ്ണി ഭാവന. പിന്നെ ഇദ്ദേഹം പണ്ടെന്നെ പാരാ സൈക്കോളജിയിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതാ. ചർച്ചയ്ക്ക് ഇടുക്കിയിലെ പാരാ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവർക്കിട്ട് പാരമ്പിക്കാനുള്ള ഒരു സൈക്കോളജിയാണ് പാരാ സൈക്കോളജി. പിന്നൊരു കാര്യം അറിയാവോ? കേരളത്തെ കുറിച്ചുള്ള ലോക പ്രശസ്തമായ മൂന്ന് ഭരണപരിഷ്കാരങ്ങളുടെ പ്രബന്ധങ്ങളെ ഈദിക്കുന്ന സണ്ണി ബാബന്റെയാ. പക്ഷേ അതൊന്നും ആരും എടുത്തിട്ടില്ലെന്ന് മാത്രം. പണിയാശാനെ, ഈ മാടമ്പള്ളി തറവാടിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാ പിന്നെ ഈ രാത്രി ഇത് ഇവിടെ തന്നെ കൂടാം. തമ്പിയേ, രണ്ട് കസാര എടുത്ത് പുറത്തോട്ടിടേ. അയ്യോ, എന്റെ പുറത്തോട്ടിടാനല്ലടാ പറ്റാ പറഞ്ഞത്, വീടിന്റെ പുറത്തോട്ടിടാൻ. ഒലത്തെ സണ്ണി ബാബ, സൈക്കോസിന്റെ പല ഭയാനകമായ അവസ്ഥാദിനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭീകരമായ ഒരു തള്ള് ഇതാദ്യമായിട്ടാ. ആശാനേ, ഇന്ന് രാത്രി തന്നെ ഞാൻ ഗംഗയെ അറിയിക്കും. ഇംഗ്ലീഷ് പറയുന്ന തള്ളുകാരിയായ നാഗവല്ലി താൻ തന്നെയാണെന്നുള്ള നഗ്ന സത്യം. സണ്ണി ബാബ, അത് വേണോ? അതെനിക്ക് പറഞ്ഞേ പറ്റൂ ആശാനെ. ഇതിനുവേണ്ടി മറ്റൊരു മനഃശാസ്ത്രജ്ഞനും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. ഇതൊക്കെ കേട്ടിട്ടേ ഇപ്പൊ എനിക്കാ തലയ്ക്ക് ഭ്രാന്ത്. പിന്നെ ഇതെല്ലാം അറിയുന്ന ഒരാൾ കൂടി ഇവിടെ ഉണ്ട്, അയാൾ വരും, എല്ലാം ശരിയാകും. അതിവാവാ, എന്നാവാ നമുക്ക് ആ ഗംഗ ഇപ്പൊ എന്നാലും അന്ന് നോക്കിട്ട് വരാം. ഗംഗ എവിടെ പോകുന്നു? അയ്യോ അച്ചായ, ഞാൻ പറഞ്ഞിരുന്നല്ലേ അല്ലിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോവെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. അപ്പൊ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെ കൂടി പറഞ്ഞേ ഫ്ലൈറ്റ് എടുത്ത് പോവെന്ന്, പിന്നെന്താ ഇപ്പൊ ഒരു മനമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ, ഞാൻ അല്ലിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോയാലേ? ഗംഗ ഇപ്പൊ പോണ്ട, നോട്ട് കമ്മിങ്. എന്താ എന്താ, ഞാൻ കൂടി ഫ്ലൈറ്റ് എടുത്ത് പോയാലേ? പോണ്ടെന്ന് പറഞ്ഞില്ലേ, ഐ ടോൾഡ് യു പലവട്ടം, പോകണ്ട. വിടമാട്ടെ, നീ ഇങ്ങേ ഇരുന്ന് എന്നെ ഇങ്ങേ റിലാക്സ് ചെയ്യാൻ വിടമാട്ടെ. Don't you widdle me? No. How dare you to nilping friend of me? Are you a dog? Today is Durgashtami. Yeah. I will kill you and drinking your blood with Thongar Nadana Maduve. Ganga. Polthane, Ganga Poornamayum Nagavalliyayi Maarum. Sanni Babu, nammal ottake nayara. നമ്മളെ സഹായിക്കാവെന്ന് പറഞ്ഞ് രാമനാഥൻ കൃത്യസമയത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. അയാൾ വരും, എല്ലാം ശരിയാകും.
ഞാൻ പറഞ്ഞില്ലേ അയാൾ വരും എല്ലാം ശരിയാക്കുമെന്ന്. എത്ര വലിയ നാഗവല്ലിയാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും കണ്ടില്ലേ, വിളിച്ചപ്പോൾ വാലേ വാലേ എല്ലാ പുറകെ പോയത്. ഇതാത് ശരിക്കുള്ള പണിചിത്രത്താഴ്. കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെറ്റയർ സ്കിറ്റുകളാണ്. ഒരുപാട് തവണ ആ ഒരു കണ്ടന്റ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിൽ തീ തന്നെയാണ്. ബിക്കോസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നേതാവാണ് കോമഡി സ്റ്റാർസിന്റെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ മുന്നിലാണ് നമ്മുടെ ടീം മെമ്പേഴ്സ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എന്താകും എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ എങ്ങും പോയേക്കരുത്. ലോട്ട് മോർ എക്സൈറ്റിംഗ് സ്റ്റഫ് ആർ കമ്മിങ് അപ്പ് ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഈ രാജ്യത്തിന്റെ ഒരു കാര്യം ഒരു തമാശ പറഞ്ഞാൽ പോലും മനസ്സിലാക്ക ഒരു മനുഷ്യൻ. സത്യത്തിൽ ഗാലറി പാസ് സംഘടിപ്പിക്കാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയായിരുന്നു. സാറിനിങ്ങനെ എല്ലാവരോടും ബഹുമാനം തോന്നാനുള്ളൊരു കാരണം? കാരണം ആരാണ് എപ്പോഴാണ് അധികാരത്തിൽ വരണമെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? സാറിന്റെ ട്രോളുകൾ കാണാറുണ്ടോ? ആരെങ്കിലും ഒക്കെ അയച്ചു തരാറുണ്ടോ സാറിന്? ഞാനത് യഥാർത്ഥത്തിൽ ഒരു സന്തോഷത്തോടു കൂടിയേ കാണുക. വേറെ കൊണ്ടല്ല, ജനാധിപത്യത്തിൽ രണ്ട് വശങ്ങൾ നമ്മൾ കാണണം. ഒന്ന് നമ്മളുടെ ഒരു വശമുണ്ട്, രണ്ട് അതർമെൻസ് പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ കണ്ട് നമ്മൾ കണ്ണടച്ച് അടുത്ത ട്രോളിലോട്ട് നീങ്ങുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രനോ ചന്ദ്രന് എന്നെ തടുക്കാനാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാവരും മനുഷ്യരല്ലേ, എത്ര നമ്മളെ കളിയാക്കിക്കോട്ടെ ട്രോള് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം എല്ലാവർക്കും വരും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് വളരെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ സൈഹികമായിട്ട് പഠിച്ച വ്യക്തിയാണ്. അപ്പം ഞങ്ങളെയൊക്കെ ഒരു ചെറിയ ട്രോളിൻ്റെ ബലത്തിൽ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല മക്കളെ. അത് വേറെ. താങ്ക് യു. ഞാനിങ്ങനെ മണിക്കുട്ടനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം എന്നോട് ഇത് കണ്ടിട്ടുള്ള ആളുകൾ പലരും പറഞ്ഞു ഇങ്ങനെയൊരാൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇത്രയും വലിയ ബഹുജന നേതാക്കന്മാരെ അവരെ അനുകരിക്കുന്ന ആളുകളുടെ മധ്യത്തിലെത്താൻ പറ്റിയല്ലോ എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഉൾക്കൊള്ളുകയാണ്. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. നമ്മുടെ കോമഡി സ്റ്റാർസ് ഇന്ന് തിരുവഞ്ചൂർ സാറിന് വേണ്ടി നടത്തിയ ഒരു ഡെഡിക്കേഷൻ ആണിത്. ആൻഡ് സാറിന് ആദ്യം തന്നെ ഇഷ്ടമായോ എന്നൊന്ന് ചോദിക്കണം. എങ്ങനെയുണ്ടായിരുന്നു സാർ ആ ഒരു ഫീൽ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മനോഹരമായിരുന്നു. കൂട്ടത്തിലൊരു വാക്കോടെ പറയാനുണ്ട്, ഈ നിൽക്കുന്ന മുഖങ്ങളെല്ലാം
മലയാളി സമൂഹത്തിന് നന്നായിട്ട് പരിചയമുള്ള ആളുകളാണ്. അവരെ വല്ലാതെ വഷളാക്കുന്ന രൂപത്തിൽ എത്തിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. അല്ല സാർ, കൂട്ടത്തിൽ സാറിന്റെ മുഖം കണ്ടായിരുന്നോ? നമ്മുടെ ഇവിടുത്തെ ആസ്ഥാന തിരുവഞ്ചൂർ ആണ് ഈ നിൽക്കുന്നത് മണിക്കുട്ടൻ. എത്രയോ വർഷമായിട്ട് തിരുവഞ്ചൂർ സാറ് കാരണം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകൂടിയാണ് മണിക്കുട്ടൻ. അല്ലേ മണിക്കുട്ടൻ, എത്ര വേദിയിൽ തിരുവഞ്ചൂർ സാറിന്റെ ഈ ഒരു ഫിഗർ ചെയ്തിട്ടുണ്ട്? ഒരുപാട് വേദിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നോണ്ടാണ് സത്യത്തിൽ ജീവിച്ചു പോകുന്നത്. മണിക്കുട്ടൻ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കൊരു സഹായകരമായ രൂപത്തിലൊന്ന് യാത്ര ചെയ്തിരുന്നു, അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇലക്ഷന് ഞാൻ പോയിരുന്നു സാറിന് വേണ്ടി വർക്ക് ചെയ്യാൻ. സോ എങ്ങനെയുണ്ട് ജയതീഷേട്ടാ, ഈ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന പ്രസംഗത്തിൽ നിന്നും വാക്കുകൾ അടർത്തിയെടുത്താൽ അവരെ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും, അതൊരു സത്യമാണ്. പക്ഷേ അങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഹാസ്യം ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ, അതാണൊരു സത്യം. അതിനെ കലാകാരന്മാർ കളിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ തിരുവഞ്ചൂർ. രാഷ്ട്രീയ നേതാക്കളെ കളിയാക്കുമ്പോഴും സമൂഹം ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കലാകാരന്മാരാണ് എന്ന സത്യം കൂടി രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കണം. ഗംഭീരമായിട്ടുള്ള സ്കിറ്റ് അവതരിപ്പിച്ചതിന് കോമഡി സ്റ്റാർസിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും അഭിമാനിക്കാം. അതൊരു വലിയ നേതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണ്. അദ്ദേഹം ഇതേപോലെ ഒരു വിലയിരുത്തൽ നടത്തിയതും വലിയ ഭാഗ്യമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ഇന്നത്തെ ഈ ഒരു കാലത്തിൻ്റെ ഒരു വലിയൊരു ട്രെൻഡാണ് ഈ ട്രോളുകൾ. അപ്പം സാർ അതിലൊക്കെ വളരെ പ്രമുഖമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് സാർ. അപ്പോൾ സാറിൻ്റെ ട്രോളുകൾ കാണാറുണ്ടോ? ആരെങ്കിലുമൊക്കെ അയച്ചു തരാറുണ്ടോ സാറിന്? ഞാനത് യഥാർത്ഥത്തിൽ ഒരു സന്തോഷത്തോടു കൂടിയേ കാണുക, വേറെ കൊണ്ടല്ല. ജനാധിപത്യത്തിൽ രണ്ട് വശങ്ങൾ നമ്മൾ കാണണം. ഒന്ന് നമ്മളുടെ ഒരു വശമുണ്ട്, രണ്ട് അതർമെൻസ് പോയിൻ്റ് ഉണ്ട്. ഈ ട്രോള് വരുന്നതിലധികവും നേരത്തെ പറഞ്ഞതുപോലെ അതർമെൻസ് പോയിൻ്റാണ്. അതൊരു വിമർശനത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരിക. അത് നമ്മളതിനെ ആ രൂപത്തിൽ അത് കണ്ടാൽ മതി, അതിൽ വലിയ ജീവൻ ഉണ്ടാവില്ല. പരമാവധി വന്ന ഒരു ദിവസം അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ കണ്ട് നമ്മൾ കണ്ണടച്ച് അടുത്ത ട്രോളിലോട്ട് നീങ്ങുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ സ്കൂൾ നാടകത്തിൽ അഭിനയിക്കുമ്പം ഇങ്ങനൊരു കലാരൂപമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷ്വൽ മീഡിയം വന്നതിന് ശേഷമാണ് നമുക്ക് ആൾക്കാരുടെ ബോഡി ലാംഗ്വേജും മാനറിസംസൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളിന്നിവിടെ കാണിച്ചാൽ ഞാൻ നോക്കിയതിൽ ആരും അങ്ങനെ പേഴ്സണാലിറ്റി ഇല്ല. ഇപ്പോൾ ഒരാളെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഇത് അച്യുതാനന്ദ സാറിനെ കാണിച്ചാൽ ശരിയായില്ല, ഇങ്ങനെയൊന്നും അല്ലല്ലോ. പക്ഷെ നമ്മൾ ടി വിയിലൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെയാണ്, ഇത് അദ്ദേഹം സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ്, അദ്ദേഹം നടക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം കൈ വെക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെയാണ് ഇതിലെ ഓരോ കലാകാരന്മാരും ചെയ്ത് ഇത് നന്നാക്കിയത്. ഇത്തരം ചെയ്താൽ നിങ്ങൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? അതെ, സാറിനോടൊപ്പം ഒരു വേദി ആദ്യമായിട്ടാണ് എനിക്ക് പങ്കിടാൻ ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ സ്കിറ്റുകൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഇദ്ദേഹം എപ്പോഴും ഇവിടെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വളർന്നു വരുന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും അല്ലെങ്കിൽ ബാക്കി മന്ത്രിമാരുടെ പേരെല്ലാവർക്കും അറിയത്തില്ല. പക്ഷെ സാറിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു നേഴ്സറി പഠിക്കുന്ന കൊച്ചു വരെ പറയും ഇത് തിരുവഞ്ചൂർ സാറെന്ന് പറയും. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ അധികം വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് ശരിക്കും സാർ അത് തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കാം. എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾ ആരെങ്കിലും ചെറുതായിട്ട് പോലും, എല്ലാവരും മനുഷ്യരല്ലേ, എത്ര നമ്മളെ കളിയാക്കിക്കോട്ടെ ട്രോൾ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം എല്ലാവർക്കും വരും. അതിൻ്റെ പേര് ഞങ്ങൾ ഹൃദയ ക്ഷമ ചോദിക്കുകയാണ്. എന്നാലും സാർ ഇവിടെ വന്നു, സമയം കണ്ടെത്തി വന്നു. വളരെ സാറിന് പേഴ്സണൽ കണക്ഷൻ ഉള്ള ഒരുപാട് മുഖങ്ങളാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഇതിൽ മൂന്ന് പേരെ മാത്രം ഞാനൊരു ടാറ്റ ഗുഡ് ബൈ പറയുകയാണ്, വേറൊന്നുമില്ല. നമ്മൾ ഫിഗേഴ്സിലൊന്ന് ഹോൾഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ചിത്തൻ ചേട്ടനും നമ്മുടെ അപ്സരയ്ക്കും മായയ്ക്കും വലിയൊരു താങ്ക്സ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് യെസ് ആന്റണി സാറിനെ മുന്നോട്ട് വിളിക്കുന്നു. സാർ ഇത് രാജീവ് കളവശ്ശേരി. അപ്പൊ നമുക്കിനി അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി ഒന്ന് ആയാലോ രാജീവ് ഏട്ടാ, നമ്മുടെ തിരുവഞ്ചൂർ സാറിന് വേണ്ടി. പ്രിയപ്പെട്ട തിരുവഞ്ചൂർ ജി, രാജു ജി, ജഗദീഷ് ജി, റിമി ജി, എല്ലാവർക്കും, കോമഡി സ്റ്റാർ സീസൺ 2 കാണാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സത്യത്തിൽ ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴും കോമഡി സ്റ്റാർസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ കേരളത്തിലെ ചില കുബുദ്ധികളുടെ വളരെ വൈശാചികമായ, വളരെ മൃഗീയമായ സമീപനം മൂലം അതിന് കഴിഞ്ഞില്ല.
ഇന്നിപ്പോ ഈ വേദിയിൽ പ്രത്യേകിച്ച് നമ്മുടെ തിരുവഞ്ചൂരിനോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇനി സാറിന് വേണ്ടിയിട്ട് നമ്മൾ ഗൗരി അമ്മയുടെ ശബ്ദം ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. രാജീവ് ഏട്ടാ റെഡിയാണോ? റെഡി റെഡി. ഓക്കെ. 1987 നയനർ സർക്കാർ എടുത്തു പോയിട്ടുള്ള നയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കർഷക തൊഴിലാളികളെ ഒന്നാകെ ഒറ്റക്കെട്ടായാണ് നിരത്തിയിട്ടുള്ളത് ശ്രീമതി കെ ആർ ഗൗരി അമ്മയാണ്. നന്ദി, നമസ്കാരം. ഓ രാജഗോപാൽ സാറിനെ ട്രൈ ചെയ്യുന്നു. യെസ് രാജീവേട്ടാ, ഞാൻ കേരളത്തിൽ നിയമസഭാ ഇലക്ഷന് മത്സരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മഹത്തായ പ്രസ്താവന ഉണ്ടായി. അത് മറ്റാരുടെയല്ല, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ എ കെ ആൻ്റണി പറയുകയുണ്ടായി, നിയമസഭയിൽ കയറണമെങ്കിൽ ഒരു ഗാലറി പാസ് സംഘടിപ്പിക്കാൻ. ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിന് വേണ്ടി വന്നില്ല. ഇത് ഞാൻ ആൻ്റണിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ രാജ്യത്തിൻ്റെ ഒരു കാര്യം ഒരു തമാശ പറഞ്ഞാൽ പോലും മനസ്സിലേക്ക് എത്തൊരു മനുഷ്യൻ സത്യത്തിൽ ഗാലറി പാസ് സംഘടിപ്പിക്കാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയായിരുന്നു. ഇനി അടുത്തത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. സാർ കേട്ടാലോ നമുക്കൊന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ സമുദായത്തിൻ്റെയും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ഈ അവസരത്തിൽ തരികയാണ്. പ്രത്യേകിച്ച് തിരുവഞ്ചൂർജിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തികളൊരാളാണ് ശ്രീ തിരുവഞ്ചൂർജി. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ശ്രീ അച്യുതാനന്ദജി. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ശ്രീ മോദിജി. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. അല്ല, സാറിനിങ്ങനെ എല്ലാവരോടും ബഹുമാനം തോന്നാനുള്ളൊരു കാരണം? കാരണം ആരാണ് എപ്പോഴാണ് അധികാരത്തിൽ വരണമെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? നമുക്കൊക്കെ മനസ്സിന് ഒത്തിരി ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം പിണറായി സഖാവിനെ ഒന്ന് മുന്നോട്ട് വിളിക്കുന്നു. സാർ, ഇത് അപ്പു ജോസ് ആണ്. അപ്പു ആണ് ശരിക്കും ഇപ്പൊ കേരളത്തില് പിണറായി സഖാവിന്റെ ദ റിയൽ ഡിറ്റോ ഡ്യൂപ്പ്. ആൻഡ് അപ്പു, അപ്പോൾ ഇന്ന് നമുക്ക് പിണറായി സഖാവിൻ്റെ വോയിസ് തന്നെ ചെയ്താലോ തിരുവഞ്ചൂർ സാറിന്. പിണറായി സാറ് ബംഗലാപുരത്തെ ഇറത്തിയ ഒരു സ്പീച്ചിൻ്റെ ഒരു ചെറിയ ഭാഗം അതുപോലെ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഒരു കാലം പണ്ട് ബ്രണ്ടൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം, ആ കാലത്തെ പറ്റി ഈ പറയുന്നവർക്ക് അറിയില്ലെങ്കിൽ പഴയ ആളുകളോട് ചോദിക്കണം. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്ക് നടുക്ക കൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പം എന്ത് ചെയ്ത് കളയുന്നതാണ്? മധ്യപ്രദേശിലെ എൻ്റെ യാത്ര തടഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലക്ക് മറ്റൊരു സംസ്ഥാനത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നത് ഒരു മര്യാദയാണ്. അത് ഒരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട മര്യാദയാണ്. അവർ എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന്. ഞാനത് അനുസരിച്ചു. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രനോ ചന്ദ്രന് എന്നെ തടുക്കാനാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ അമ്മാതിരി വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. എന്തിന് വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു? പിണറായി സാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണോ സാർ? റിയലായിട്ട്. സോളമേട്ടനെയാണ് ദേ തിരുവഞ്ചൂർ സാറിന് മുന്നിൽ ഇനി നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി സാറിൽ തന്നെ തുടങ്ങിയാലോ. ശരി, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ സതീർത്ഥൻ്റെ ഒരു വലിയ നമസ്കാരം. ഇപ്പോൾ ഞങ്ങൾ പുറത്തിരുന്ന് കളി കാണുന്ന ഒരു ഘട്ടത്തിലാണെങ്കിലും അടുത്ത 5 വർഷത്തേക്ക് ഈ റബ്ബർ ചാടുന്ന പോലെ നല്ല ഊർജ്ജസ്വലമായിട്ട് ഭരിക്കാനുള്ള ഒരു കരുത്തോടുകൂടി ഞങ്ങൾ വരും. നന്ദി, നന്ദി, നമസ്കാരം. താങ്ക് യു. മണിയാശാനെ, മണിയാശാൻ ഒന്ന് മുന്നോട്ട് വന്നിരുന്നേ. ഇത് നമ്മുടെ സുധീഷാണ് സാർ, മണിയാശാനായിട്ട്. അപ്പോൾ സുധീഷെ ഒന്ന് എന്തെങ്കിലും ഒന്ന് ഒരു ഫിസിക്കൽ ഒരു ഇതും കൂടെ കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഡബ്ബിങ് ഹീൽ ഡു. ഓക്കെ.
ഞാനേ അന്ന് മലമുകളിൽ നിന്ന് വരുവാ. നല്ല കാരിരുമ്പിന്റെ കരുത്ത എന്നെയല്ല, എല്ലാവരും കൂടെ കൂടി ഓലത്തുവോ? ഒരാളെ കുത്തിക്കൊല്ലും, ഒരാളെ വെട്ടിക്കൊല്ലും, ഒരാളെ അടിച്ചു കൊല്ലും, അല്ല പിന്നെ ഉണ്ട. ഒരാളുടെ വോയിസ് കൂടി നമ്മുടെ സോളമേട്ടൻ ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാണ്. അത് വേറെ ആരുടെയല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന്റെ സൗണ്ടാണ് ഇനി നമ്മുടെ സോളമേട്ടൻ പറയാൻ പോകുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്ന വഴിക്ക് ഒരു ചെറിയ വഴിയായിരുന്നത്, അതിലൂടെ ഞങ്ങൾ വന്നേ ഉള്ളൂ. അല്ലാതെ ഇത് കാരിരുമ്പിൽ തീർത്ത ഒരു ഒരു വ്യക്തിത്വമാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വളരെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ സൈഹികമായിട്ട് പഠിച്ച വ്യക്തിയാണ്. അപ്പം ഞങ്ങളെയൊക്കെ ഒരു ചെറിയ ട്രോളിൻ്റെ ബലത്തിൽ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല മക്കളെ. അത് വേറെ. ആ താങ്ക് യു. ഓക്കേ, താങ്ക് യു സോ മച്ച്. സോ ഒരൊറ്റ റിക്വസ്റ്റോടുകൂടി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡെന്നല്ല, നമുക്ക് ഇന്നത്തെ ഒരു ട്രൂലി ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു നമുക്ക്, അത് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വേറൊന്നുമില്ല, നമ്മുടെ എല്ലാ ഡ്യൂപ്പുകളൂടെ ചെന്ന് തിരുവഞ്ചൂർ സാറിന് അവിടെ ചെന്ന് ഒന്ന് ഇവിടെ കൊണ്ടുവന്ന ഒരു സെൽഫി, നമ്മൾ ഗ്രൂപ്പ് സെൽഫി എടുത്ത് നമ്മുടെ ഈ ഒരു സന്തോഷം നമ്മളൊന്ന് രേഖപ്പെടുത്താൻ പോവുകയാണ്. സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു എനർജിക്ക് റീസൺ എന്ന് പറയുന്ന നമ്മുടെ ഈ ജനനായകൻ തന്നെയാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്. സാർ, ഇവിടെ ഇവരുടെയൊക്കെ യഥാർത്ഥ ആൾക്കാരുമായിട്ട് സാർ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഇത്ര ഡ്യൂപ്പുകളുടെ നടുക്ക് നിൽക്കുമ്പോൾ എങ്ങനെയുണ്ട് സാർ? യഥാർത്ഥത്തിൽ എനിക്ക് വളരെ സന്തോഷമായി, കാരണം ഇത്രയും വലിയ ബഹുജന നേതാക്കന്മാരെ അവരെ അനുകരിക്കുന്ന ആളുകളുടെ മധ്യത്തിലെത്താൻ പറ്റിയല്ലോ എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഇവരൊക്കെ നല്ല ഫ്യൂച്ചറുള്ള ആളുകളാണ്, ശുദ്ധ കലാകാരന്മാർ എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ ഇവർക്കെല്ലാം അഭിനന്ദനവും രേഖപ്പെടുത്തുകയാണ്. ശരിക്കും സാറിനെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എൻ്റെ ഒരു ബ്രദർ ആണെന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാനിങ്ങനെ മണിക്കുട്ടനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു, കാരണം എന്നോട് ഇത് കണ്ടിട്ടുള്ള ആളുകൾ പലരും പറഞ്ഞു ഇങ്ങനെയൊരാൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം എവിടെയെങ്കിലും വെച്ച് എനിക്കിത് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു, വളരെ സന്തോഷമായി. സോ ഈ ഒരു സന്തോഷം നമ്മളൊരു സെൽഫി എടുത്ത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൂന്ന് ജഡ്ജസിനെ കൂടി ഈ ഒരു വേദിയിലേക്ക് ഈ ഒരു ടൈമിൽ ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ജഡ്ജസ്, സോ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ആദ്യമായിട്ട് എത്തിയതാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം നമ്മളൊരു സെൽഫി ആക്കി എടുക്കാൻ പോകണ സാർ. ഞാൻ എടുത്തോട്ടെ സെൽഫി? ഓക്കെ. സാർ, നമുക്കൊരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ നൽകിക്കൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യണം എന്നുണ്ട്. പൊളിറ്റിക്സിൻ്റെ പ്രതലം മാറുകയാണ്. പണ്ടൊരു കാലത്ത് പരസ്പരം നശിപ്പിച്ചും പരസ്പരം കൊന്നൊടുക്കിയും ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം പൂർണ്ണമായിട്ട് മാറി. പൂർണ്ണ അങ്ങും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ പൊതുവെ ജനങ്ങളുടെ ആഗ്രഹം നമ്മളെല്ലാവരും സമാധാനത്തോടു കൂടി ജീവിക്കണമെന്നുള്ളത്. ഒരു മാവേലി മന്നൻ്റെ സന്ദേശമാണ് യഥാർത്ഥത്തിൽ കേരള ജനസമൂഹത്തിന് ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ പരസ്പരം സ്നേഹത്തോടുകൂടി, വിമർശിക്കുമ്പോഴും പരസ്പരം ബഹുമാനത്തോടുകൂടി നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഈ കോമഡി ഷോയിൽ വന്ന മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് ജഡ്ജസായിരുന്ന ദീർഘകാലമായി എനിക്ക് നല്ല വ്യക്തിബന്ധമുള്ള ആളുകളാണ്, ഞാൻ അവരെ എല്ലാവരെയും സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ ഒരു പരിപാടിക്ക് അവർ നേതൃത്വം കൊടുത്തു എന്നുള്ളത് വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. ഞാൻ അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു. സോ തിരുവഞ്ചൂർ സാറിൻ്റെ ഈ ഒരു പ്രസൻസിൽ തന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു എപ്പിസോഡും നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സാർ,
എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഈ ഒരു കംപ്ലീറ്റ് ടീമിൻ്റെ നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. കാരണം പോപ്പുലാരിറ്റി കാരണമാണ് സാറിനെ എല്ലാവരും നമ്മൾ കോമഡി സീസണിൻ്റെ ഈ വേദിയിൽ ചെറുതായിട്ടെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മുടെ ഇഷ്ടം തന്നെയാണ്, സാറിനെ വീണ്ടും വീണ്ടും കാണണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. എന്തായാലും സാർ ഇവിടെ എല്ലാ തിരക്കും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി, കോമഡി സീസണിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എത്തി, അതിനൊരു വലിയ നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ ഒരുക്കി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. എന്തായാലും മെലക്കെട്ടുന്ന സ്വപ്നം കാണാല്ലേ, ഇത്ര നല്ല സ്വപ്നം കണ്ടുകൂടെ അങ്ങോട്ട്. അയ്യോ, എന്റെ ഇതിനകത്തിരിക്കുന്ന DVD പ്ലെയർ അല്ല മാറ്റി മാറ്റിയിട്ട് സ്വപ്നം കാണാം എന്റെ മനസ്സാണ്. ചേട്ടൻ എന്നെ ചതിക്കില്ലല്ലോ, ഞാൻ ചേട്ടനെ ഒരിക്കലും ചതിക്കത്തില്ല. ചതിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ട്, സ്വന്തം തന്തയ്ക്ക് ഉറക്ക ഗുളിക കൊടുത്ത് കിടത്തിട്ട് അങ്ങേരം ചതിച്ചിട്ട് എന്റെ കൂടെ വരണവളാണ്. അത് പോട്ട്, ചുരുക്കം പറഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ പ്രമാണം വേണം, ചെറുക്കന്മാരാണെങ്കിൽ കരമടച്ച രസീതും വേണം. അതറിഞ്ഞൂടെ, പ്രമാണം വെച്ച് പെണ്ണുങ്ങളെ കെട്ടിക്കാൻ ചെയ്യാം, കരമടച്ച രസീത് വെച്ച് ഉമ്മാരെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യാം. എന്തായാലും തന്തമാർക്ക് സ്വസ്ഥതയില്ലേ. അടുക്കളയിലോട്ട്, അടുക്കളയിലോട്ട് വിളിക്കണം, അതെന്നെ ബെഡ്റൂമിലോട്ട് വിളിക്കണം. ആധാറിലെ പേരാണെങ്കിൽ രാജപ്പൻ, ഫേസ്ബുക്കിലെ പേരാണെങ്കിൽ ഡിക്സെറ്റ് പെരേര ഡിക്രൂസ് തോമസ്. അല്ല, നിങ്ങളെങ്ങനെ മരിച്ചത്? ഞാൻ വാർദ്ധക്യ സഹജമായ അസുഖം പിടിപെട്ട് മരിച്ചതാ. ഓഹോ, അപ്പൊ ഞരമ്പ് രോഗമായിരുന്നല്ലേ. ഈ ആത്മാവാണെന്ന് നോക്കൂല, ആ വാക്ക് ചവിട്ടി കേട്ടിക്കളെ ഞാൻ. ഓ പിന്നെ എന്റെ കൈ അങ്ങ് മാങ്ങ പറിക്കാൻ പോവല്ലേ. എടി പൊട്ടി, അതിനിവിടെ മാങ്ങ ഇല്ലല്ലോ, മാവല്ലേ ഉള്ളൂ. ഏത് മാവ്? ആത്മാവ്. ഇവനെ കണ്ടില്ലേ, വിശന്നപ്പോ അല്പം ആഹാരം എടുത്തേനെ. നമ്മുടെ സഹജീവികൾ തല്ലിക്കൊന്ന ആളാ ഇവിടെ. ഇവൻ സുഖമായിട്ട് ഇഷ്ടമുള്ളതെല്ലാം കഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ആരില്ല തടയാനും ആക്രോശിക്കാനും ഇല്ലേടാ.